കാരണം മഗ്‌രിബിന്റെ മുന്നേ ഇവിടുന്ന് നിർബന്ധമായും പോകണം. അപ്പോ അങ്ങ് വളരെ ദൂരെ നിന്ന് ഓടി ഇവിടെ എത്തി നിങ്ങൾ വളരെ അധ്വാനിച്ച് ഈ പരിപാടി സംഘടിപ്പിച്ച് എൻ്റെ ഒരു 10 മിനിറ്റും സംസാരിക്കാൻ സാധിക്കാതിരുന്നാൽ ഈ പരിപാടി നഷ്ടമല്ലേ. അതുകൊണ്ടാണ് സ്വാഗതം എല്ലാവർക്കും ഞാൻ തന്നെ പറയുന്നത്, സമയം ലാഭിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു തആല നമ്മളെല്ലാവരെയും അല്ലാഹു പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽ പെടുത്തട്ടെ. ഇവിടെ നടക്കുന്ന ഈ ഉറൂസ് പരിപാടി അല്ലാഹു ആഖിറത്തിൽ സ്വാലിഹീങ്ങളോടുകൂടെ ഒരുമിച്ച് കൂടാൻ കാരണമാകുന്ന, സ്വാലിഹീങ്ങളെ സ്നേഹിക്കുന്ന ഒരു പരിപാടിയായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകും. ബാബു മൗഇളത്തിൽ മുഹദ്ദിസി അൻദൽ ഖബരി വഖുഊദി അസ്ഹാബിഹി ഹൗലഹു സഹീഹുൽ ബുഖാരിയിലെ ഒരു അധ്യായമാണ്. ഖബറിന്റെ സമീപത്ത് വെച്ച് വാഅദ് പറയുന്നതിൽ ഉള്ള അധ്യായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ സമീപത്ത് നിന്ന് വാഅദ് പറഞ്ഞു. ആ ഹദീസാണ് ഇമാം ബുഖാരി അതിൽ രേഖപ്പെടുത്തുന്നത്. നമ്മളെല്ലാവരും ഉത്തരവാദിത്വം ഉള്ളവരാണ്. ബഹുമാനപ്പെട്ട സുറൈഖ് ബിനു ഹുകൈം റളിയല്ലാഹു അൻഹു എന്ന് ഞാൻ ഓർക്കുന്നു, സഹീഹുൽ ബുഖാരിയിലെ ഒരു അധ്യായമുണ്ട്, ബാബുൽ ജുമഅത്തി ഫിൽ ഖുറാ വൽ മുദൽ. ഗ്രാമപ്രദേശങ്ങളിലും പട്ടണങ്ങളിലും ജുമഅ സ്ഥാപിക്കുന്നതിൽ പറയുന്ന അധ്യായം. അതിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇബ്നു ശിഹാബി സുഹ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസ്, സുറൈഖ് ബിനു ഹുകൈം ഐല എന്ന് പറയുന്ന പ്രദേശത്തെ ഗവർണർ. ഐല എന്ന് പറഞ്ഞാൽ ഈ മത്തി ഐല എന്ന് പറഞ്ഞ മീനല്ല, ഇതൊരു പ്രദേശമാണ്. ഇത് തീഹിം എന്ന് പറഞ്ഞ് ഖുർആനിൽ ഒരായത്തുണ്ട്. ഐല പ്രദേശത്തുകാർക്ക് അവിടെയുള്ള കക്ഷികളോട് പൂർവ്വകാലത്ത് ശനിയാഴ്ച ദിവസം മത്സ്യം പിടിക്കരുത് എന്ന് നിർദ്ദേശമുണ്ടായി. അത് ലംഘിച്ചുകൊണ്ട് അവർ മത്സ്യം പിടിക്കാൻ പോയി. അങ്ങനെ കൊന്നാലഹും കൂനു ക്രദത്തൻ ഖാസീൻ, നിങ്ങൾ കുരങ്ങന്മാരായിക്കോളൂ എന്ന് അള്ളാഹുവിന്റെ ഉദ്ദേശം ഓർഡർ ഉത്തരവ് ഉണ്ടായി. അങ്ങനെ അവർ കുരങ്ങന്മാരായി പോയി. അതൊരു വലിയ സംഭവമാണ്. പരിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം സ്ഥലത്ത് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. فجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين. ആ സംഭവം നടന്ന പ്രദേശം ആണ് ഐല. സുറൈഖ് ബിനു ഹുകൈം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗവർണറാണ്. ആ സമയത്ത് സുഡാനികളായ കുറച്ച് ആളുകളും അല്പം തൊഴിലാളികളും സുറൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഒരു സ്ഥലത്ത്, ഒരു കൃഷിസ്ഥലത്ത് കൃഷിപ്പണി എടുക്കുന്നുണ്ട്. കൃഷി എന്ന് പറയുന്നത് നല്ല ഒരു ഏർപ്പാടാണ്. നിങ്ങൾ ധാരാളം കൃഷി നടക്കുന്ന പ്രദേശമാണ് ഈ കൊടക്. അത് ഏറ്റവും മുന്തിയ ഒരു തൊഴിലാണ് കൃഷി എന്ന് പറയുന്നത്. കൃഷി ചെയ്യുന്നത് കൊണ്ടാണല്ലോ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ധാന്യവും നമുക്ക് തിന്നാനുള്ള വസ്തുക്കളും എല്ലാം ലഭിക്കുന്നത് കൃഷി കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കൃഷി ചെയ്യുന്നവർ അവർ നല്ല തൊഴിലെടുക്കുന്നവരാണ്. അത് പ്രോത്സാഹന ജനകമാണ്. പണ്ഡിതന്മാരുടെ അഭിപ്രായമനുസരിച്ച്, പ്രബലമായ അഭിപ്രായമനുസരിച്ച്, ബിസിനസ്സിനേക്കാൾ ഒരു നിലക്ക് ബഹുമാനം കൃഷി നടത്തുന്നതിനാണ്. കൃഷിക്ക് വലിയ പുണ്യം ഉണ്ട്. മനുഷ്യൻ വെറുതെ നടക്കാൻ പാടില്ല, യാചിക്കാൻ പാടില്ല,
മനുഷ്യൻ വെറുതെ സമയം കളയാൻ പാടില്ല. സമയം വളരെ വിലപിടിച്ചതാണ്. ഇപ്പൊ തന്നെ വരുന്ന സമയത്ത് കുറച്ച് ചെറുപ്പക്കാര് മോട്ടോർ സൈക്കിൾ എടുത്ത് ഇങ്ങനെ സ്വീകരിക്കാൻ വന്നു. അല്ലാഹു തആല അവർക്ക് സ്വീകാര്യത കൊടുക്കട്ടെ. അതിൽ ഞാൻ അവർക്ക് ദുആ ചെയ്യുന്നു, പക്ഷേ അത് വേണ്ടായിരുന്നു. കാരണം അത്രയും സമയം നമുക്ക് റോട്ടുമ്പിൽ നഷ്ടപ്പെട്ടു പോവുകയാണ് അതിന്റെ ഫലം. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോ വെറുതെ നടക്കരുത്. സമയം വളരെ വിലപിടിച്ചതാണ്. നമ്മൾ ഇങ്ങനെ പോവുകയാണ് ആഖിറത്തിലേക്ക്, ഇങ്ങനെ പോവാണ്. ആ പോകുന്ന പോക്കില് പരമാവധി പോകുന്ന പോക്കിൽ നമുക്ക് ആഖിറത്തിലേക്ക് സമ്പാദിക്കാൻ കഴിയണം. ആഖിറത്തിലേക്കുള്ള യാത്രക്കിടയിൽ അല്പം സന്തോഷമൊക്കെ വേണം. തീരെ ഒരു സന്തോഷം പാടില്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു സന്തോഷത്തിന് വേണ്ടി ഒരു സൈക്കിൾ റാലി ഒന്നും നടത്തിയാൽ അത് തെറ്റൊന്നുമല്ല. ഒരു കുഴപ്പമൊന്നുമില്ല, സമയമുണ്ടെങ്കിൽ. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോ സന്തോഷം പ്രകടിപ്പിക്കുന്നു മോശമൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് പെരുന്നാളിന് ചെറിയ കുട്ടികൾ പാട്ടുപാടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിരോധിച്ചു. അപ്പം നിങ്ങൾ പറഞ്ഞു, അത്ര വേണ്ട, പെരുന്നാളല്ലേ, കുറച്ച് പാടിക്കോട്ട്. ആ കുറച്ചൊക്കെ സന്തോഷത്തിന് ചെറുപ്പക്കാർക്കും കുട്ടികൾക്കൊക്കെ അവസരമൊക്കെ കൊടുക്കണം. മുഴുവനും ഇങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ, മദ്രസ പഠിക്കുന്ന കുട്ടികൾ, സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ 24 മണിക്കൂർ അവർ പഠിക്കണമെന്ന് തന്നെ. പിന്നെ കുട്ടികൾ പഠിക്കലുണ്ടാവല്ലോ, മടിയന്മാരെ, കുറച്ച് കളിക്കാനും സമയം കൊടുക്കണം. അതൊക്കെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആ കളി പക്ഷേ ഹറാമായ കളിയാകരുത്, ഹലാലായ കളിയായിരിക്കണം എന്നേ ഉള്ളൂ. ഏതായാലും പറഞ്ഞ വിഷയത്തിലേക്ക് പോകാം. അയല പ്രദേശത്തെ ഗവർണർ സൈഖ് ബിൻ ഹുകൈം റളിയല്ലാഹു അൻഹു ഇബ്നു ശുഹാബ് സുഹ്രി റളിയല്ലാഹു അൻഹുവിന് കത്തയച്ചു. ഇവിടെ സുഡാനികളും മറ്റുമായി കുറെ തൊഴിലാളികൾ, അവർ ഈ കൃഷിസ്ഥലത്ത് കൃഷി ചെയ്യുമ്പോ ഞാൻ അവർക്ക് ജുമാ സ്ഥാപിക്കണോ വേണ്ടേ, ഇതാണ് ചോദ്യം. അപ്പോ ഇബ്നു ശിഹാബ് സുഹ്രി റളിയല്ലാഹു അൻഹു സഹാബത്തിൽ നിന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള ഹദീസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഉദ്ധരിച്ചു. എന്താ ഉദ്ധരിച്ചത്? പട്ടണത്തിലും ഗ്രാമത്തിലും ഒക്കെ ജുമാ ഉണ്ടാക്കണമെന്നല്ല, പിന്നെ എന്താ ഉദ്ധരിച്ചതെന്ന് അറിയാം. ഉദ്ധരിച്ചത് കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി വൽ ഇമാമു റായിൻ മസ്ഊലുൻ അൻ റഅയ്യതിഹി والرجل راع في مال ابيه مسؤول عن رعيته والمراه راعيه في بيت زوجها مسؤول عن رعيتها ഇങ്ങനെ തുടങ്ങി നീണ്ട ഒരു ഹദീസ് ഉദ്ധരിച്ചു. ആ ഹദീസിലെ വിവരം എന്താണ്? എല്ലാവരും ഉത്തരവാദിത്വം ഉള്ളവരാണ്. അവരവരുടെ ഉത്തരവാദിത്വത്തെ സംബന്ധിച്ച് എല്ലാവരും ചോദ്യം ചെയ്യപ്പെടും. അൽ ഇമാമു റാഇൻ ഭരണാധികാരി ഉത്തരവാദിത്തമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ കുറെ ആളുകളുണ്ട്. അവരുടെ വിഷയത്തിൽ അള്ളാഹുവിങ്കൽ ചോദ്യം ചെയ്യപ്പെടും. ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ബാപ്പയുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നു എങ്കിൽ ആ ബാപ്പയുടെ സ്വത്ത് കൃത്യമായും കണിശമായും ഒരല്പവും നഷ്ടം വരാതെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടും പഠിച്ചവന്റെ അടുക്കൽ. വൽമർഅത്തു റാഇയത്തുൻ ഫീ ബൈത്തി സൗജിഹാ, ഭർത്താവിന്റെ വീട് കൈകാര്യം ചെയ്യുന്ന സ്ത്രീ, വീടിന്റെ മാനേജ്മെന്റ് ആ സ്ത്രീക്കാണ്. ആ സ്ത്രീ ചോദ്യം ചെയ്യപ്പെടും, ഭർത്താവിന്റെ സ്വത്തുക്കൾ അനാവശ്യമായി ചെലവഴിച്ചിട്ടുണ്ടോ? ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുമ്പോൾ അനാവശ്യമായി ബൾബ് കത്തിച്ചിട്ടുണ്ടോ? അനാവശ്യമായി ഫാന് കറക്കിയിട്ടുണ്ടോ? അനാവശ്യമായി മോട്ടർ ഇട്ടിട്ടുണ്ടോ? വെള്ളം കുറെ അനാവശ്യമായിട്ട് ചെലവാക്കിയിട്ടുണ്ടോ? ഒക്കെ പെണ്ണുങ്ങൾ മറുപടി തരേണ്ടി വരും. അതാണ് വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈത്തി സൗജിഹാ, ഭർത്താവിന്റെ വീട്ടിൽ മാനേജ് ചെയ്യുന്ന സ്ത്രീ ആ വീട് കൈകാര്യം ചെയ്യുന്നതിനെ സംബന്ധിച്ച്, ഭർത്താവിന്റെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിനെ സംബന്ധിച്ചൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും. അങ്ങനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു, വൽ ഖാദിമു റാഇൻ ഫീ മാലി സയ്യിദിഹി, ഖിദ്മത്ത് ചെയ്യുന്ന സർവന്റ്, സർവീസ് ചെയ്യുന്ന ആള്, അദ്ദേഹം അദ്ദേഹത്തിന്റെ മുതലാളിയുടെ സ്വത്ത് കൈകാര്യം ചെയ്യുമ്പോ ആ സ്വത്തിനെ സംബന്ധിച്ച് അള്ളാഹുവിങ്കിൽ ചോദ്യം ചെയ്യപ്പെടും. നമ്മള് ഒരു കുരുമുളക് തോട്ടം, അല്ലെങ്കിൽ കാപ്പിത്തോട്ടം, അല്ലെ റബ്ബർ തോട്ടം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തോട്ടത്തിൽ
ഒരു മുതലാളിയുടെ കീഴിൽ തൊഴിലെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഹൈപ്പർ മാർക്കറ്റിലോ സൂപ്പർ മാർക്കറ്റിലോ അല്ലാതെയോ തൊഴിലെടുക്കുമ്പോൾ ആ തൊഴിൽ വളരെ കൃത്യമായി ചെയ്യണം. ഒരു മണി നഷ്ടപ്പെട്ടു പോകരുത്, അതുപോലെ ഒന്നും കേടുവരരുത്. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ സർവന്റിനെ അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും, ജോലി എടുക്കുന്ന ആളെ ചോദ്യം ചെയ്യപ്പെടും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുല്ലുക്കും റായിൻ, നിങ്ങളിൽ ഒരു കക്ഷി ഒഴിവില്ല, എല്ലാവരും ഉത്തരവാദിത്വം ഉള്ളവരാണ്, എല്ലാവരോടും ചോദ്യം ചെയ്യപ്പെടും. പള്ളിയിലെ ഇമാം, ആ പള്ളിയിൽ കൃത്യമായി ഇമാമും ജമാഅത്തും നടക്കണം. പള്ളിയിലെ മുഅദ്ദിന് കൃത്യമായി ബാങ്ക് നടക്കണം. ഞാനൊരിക്കലും ഒരു സ്ഥലത്ത് ഒരു പള്ളി ഉണ്ടാക്കി, അവിടെ ഒരു ചെറുപ്പക്കാരന് നിസ്കരിക്കാനും ബാങ്ക് കൊടുക്കാനും ഒക്കെ നിർത്തി. അവിടെ കുറച്ചാളുകൾ കൂടി ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടാക്കി. അവർ വന്ന് എന്നോട് പറഞ്ഞ് കൃത്യമായി ബാങ്കും നിസ്കാരവും നടക്കുന്നില്ല. അപ്പൊ എന്നോട് വേറെ ഒരാള് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, അത് ഇന്നാള് ആ ചെറുപ്പക്കാരൻ പറഞ്ഞിരുന്നു ശമ്പളം കൃത്യമായിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ ബാങ്ക് മിസ്സാക്കൂന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ആകാൻ പാടില്ല. കുല്ലുക്കും മസ്ഊലുൻ അർറഅയ്യതിഹി, എല്ലാവരും ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. നമ്മളെ വീട് പരമാവധി വൃത്തിയിലും ഭംഗിയിലും നമ്മൾ സൂക്ഷിക്കും. നിങ്ങളെ വീട്ടിൽ ഞാൻ പല വീടുകളിലും പോകാൻ അവസരം ഉണ്ടാകുന്ന ഒരാളാണ്. ഇന്ന് തന്നെ നേരമ്പലത്തെ എൻ്റെ ചിത്ര വീട്ടിൽ പോയി, അവിടെയുള്ള ബാത്റൂമുകൾ ചിലപ്പോൾ നമ്മൾക്ക് ഉപയോഗിക്കേണ്ടി വരും. അള്ളാഹു നമ്മളുമായി ബന്ധപ്പെട്ട് നമ്മൾ ആരുടെയെല്ലാം ഉപകാരങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും നമുക്കും ഖൈർ നൽകുമാറാകട്ടെ. വലിയ കടപ്പാടാണല്ലോ, നിങ്ങളെപ്പോലെയല്ല ഈ സംസാരിക്കുന്ന എനിക്കൊക്കെ വലിയ കടപ്പാടാണ്. എത്ര ആളുകളുടെ ഭക്ഷണമാണ് ജീവിതത്തിൽ കഴിച്ചത്, എത്ര ആളുകളുടെ വീടും റൂമും ഒക്കെയാണ് ഉപയോഗിച്ചത്, ഏതെല്ലാം ആളുകളുടെ ഉപകാരങ്ങളാണ് ഉപയോഗിച്ചത്, വലിയ കടപ്പാടല്ലേ ഈ സമൂഹത്തോട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ വീടുകളിലൊക്കെ ചെന്നാൽ നല്ല വൃത്തിയുള്ള ബാത്റൂം, നമ്മളെ വീട്ടിലും നമ്മളെ ഭാര്യയൊക്കെ നല്ല വൃത്തിയിൽ സൂക്ഷിക്കും, നിങ്ങളെ വീട്ടിലൊക്കെ അങ്ങനെ തന്നെ. എന്നാ പള്ളിന്റെ അടുത്തുള്ള ബാത്റൂം പല സ്ഥലത്തും ചെന്ന് നോക്കിയാൽ വെളുത്ത ക്ലോസറ്റിന്റെ കളറ് മാറി മഞ്ഞക്കളറ്, കറുത്ത കളറ്. എന്താ സംഗതി, വൃത്തിയാക്കാഞ്ഞിടല്ലേ, എത്ര മോശമാണത്. അള്ളാഹുവിന്റെ ഭവനമായ പള്ളി, പള്ളിയിലേക്ക് വരുന്ന ജനങ്ങള് അവർക്കൊന്ന് ഫ്രഷാകാൻ വേണ്ടി ഒരു ബാത്റൂമിലേക്ക് ചെല്ലുമ്പോ അത് നാറിയിട്ടെടുത്തൂടാ, അല്ലെങ്കിൽ അത് വൃത്തിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ മോശക്കാരാകുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ വാസ്തവത്തിൽ നമ്മളെ വീട്ടിലുള്ള ബാത്റൂമിനേക്കാൾ വൃത്തിയിൽ സൂക്ഷിക്കേണ്ടത് അള്ളാഹുവിന്റെ വീട്ടിന്റെ സമീപത്തുള്ള ബാത്റൂം അല്ലേ. ഞാനിത് പറഞ്ഞത് മസ്ഊലുൻ അർറഅയ്യതിഹി, ഓരോരുത്തരുടെയും ഉത്തരവാദിത്തത്തിൽ ഉള്ള സംഗതികളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ വ്യക്തികളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടും. ഈ ഹദീസ് എന്തിനാപ്പ തെളിവ് പറഞ്ഞത്? ബുഖാരി മാമനി സഹീൽ ബുഖാരിൽ അധ്യായം എന്തായിരുന്നു? അധ്യായം ബാബുൽ ജുമഅത്തി ഫിൽ ഖുറാ വൽ മുദൻ, പട്ടണത്തിലും ഗ്രാമത്തിലും ജുമഅ സ്ഥാപിക്കുന്നതിൽ പറയുന്ന അധ്യായം. ഇമാം സുഹൃരി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അഭിപ്രായം പറയാണ്, ഉത്തരവാദിത്വം നിർവഹിക്കണം. അതിനാൽ നിങ്ങളുടെ ഒരു പ്രദേശത്ത് കുറെ തൊഴിലാളികളൊക്കെ ആയി നിങ്ങൾ അവിടെ നിൽക്കുമ്പോ അവിടെ ഉത്തരവാദിത്തമുള്ള നിങ്ങൾ ജുമാ സ്ഥാപിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ടാവും. ജുമാ സ്ഥാപിക്കേണ്ട സ്ഥലത്ത് സ്ഥാപിച്ചു കൊടുക്കണം, അതേസമയത്ത് സ്ഥാപിക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് സ്ഥാപിക്കാൻ പോവുകയും ചെയ്യരുത്. കാരണം ഇതൊന്നും രാഷ്ട്രീയല്ല, ഇത് അള്ളാഹുവിന്റെ ദീനാണ്. അള്ളാഹുവിന്റെ ദീൻ അതിന്റെ കൃത്യമായ നിലക്ക് നടത്തിക്കൊണ്ടു പോകണം. അതിന് നേതൃത്വം കൊടുക്കേണ്ടവരാണ് പണ്ഡിതന്മാർ. പണ്ഡിതന്മാർക്ക് ശക്തി പകരേണ്ടവരാണ് ഉമറാക്കൾ. പണ്ഡിതന്മാരുടെയും ഉമറാക്കളുടെയും കീഴിൽ ഒറ്റക്കെട്ടായി ഇസ്ലാമിന്റെ, സമൂഹത്തിന്റെ, രാഷ്ട്രത്തിന്റെ നന്മക്ക് വേണ്ടി നിലകൊള്ളേണ്ടവരാണ് യുവാക്കൾ. അല്ലാഹു തആല ഈ പ്രദേശത്തും ഇതിന്റെ പരിസരങ്ങളിലും എല്ലാം എല്ലാ ഖൈറും ബർക്കത്തും അല്ലാഹു തആല നൽകുമാറാകട്ടെ. നാം ആരും ഇവിടെ കാലകാലം ജീവിക്കുകയില്ല. നമ്മളെല്ലാവരും
ഈ ലോകത്തു നിന്ന് വിട പറയേണ്ടി വരും, യാതൊരു സംശയവും ഇല്ല. അപ്പോൾ നമുക്ക് നല്ല നിലക്ക് സന്തോഷപൂർവ്വം ഈ ലോകത്തു നിന്ന് വിട പറയാൻ സാധിക്കണം. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഇന്ന യൗമൽ ഫസ്ലി മീഖാത്തുഹും അജ്മഈൻ, എല്ലാവർക്കും ഒരു ദിവസം അള്ളാഹുവിന്റെ അടുക്കൽ ഹാജരാകാതെ നിർവാഹം ഇല്ല. ആ ദിവസത്തിൽ സന്തോഷം കൊണ്ട് മുഖം പ്രസന്നമാകുന്ന തിളങ്ങുന്ന ഒരു വിഭാഗം ഉണ്ടെന്ന് ഖുർആൻ പറയുന്നു അല്ലേ. വലാ തകൂനു കല്ലദീന തഫറഖു വഖ്തലഫു മിൻ ബഅദി മാ ജാഅഹുമുൽ ബൈനാത് ഉലൈക ലഹും അദാബുൻ അദീം يوم تبيض وجوههم وتسود وجوه. രണ്ട് കക്ഷികൾ ഉണ്ട്. ഒരു കക്ഷി അല്ലാഹുവിന്റെ ദീൻ മനസ്സിലാക്കി അത് ഹഖ് ഹഖായ നിലക്ക് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന വിഭാഗം. അവരെ സംബന്ധിച്ച് ആദ്യം ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്, നിങ്ങൾ അള്ളാഹുവിന് തഖ്വ ചെയ്യേണ്ട മുറപ്രകാരം തഖ്വ ചെയ്യണം എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞു, വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅം വലാ തഫറഖു, നിങ്ങൾ എല്ലാവരും അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കണം, എല്ലാവരും ഒരേ ദീൻ മുറുകെ പിടിക്കണം. അവിടെ പിന്നെ ചിന്ന ഭിന്നമാകാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ അത് തന്നെയാണ് സഹാബത്ത് ലോകത്ത് വിതരണം ചെയ്തത്. അത് തന്നെയാണ് നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളും അവലംബിച്ച്, അത് തന്നെയാണ് ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും എല്ലാ മഹാന്മാരും അവലംബിച്ച്. അതിന്റെ പേരാണ് സുന്നത്തു ജമാഅത്ത്. വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ, നിങ്ങൾ എല്ലാവരും ഈ ഒരൊറ്റ വാശത്തെ മുറുകെ പിടിക്കണം. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിച്ചു പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞു, നിങ്ങളെ അല്ലാഹു തആല മനസ്സുകൾ ഇണക്കിയതാണ്. നിങ്ങൾ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് കുന്തും അലാ സഫാ ഹുഫ്റത്തി മിനന്നാരി ഫഅൻഖദകും മിൻഹാ, നിങ്ങൾ നരകത്തിന്റെ വക്കിലായിരുന്നു, നിങ്ങൾ ചിന്ന ഭിന്നമായി കിടക്കുകയായിരുന്നു. നിങ്ങളെല്ലാം അല്ലാഹു തആല യോജിപ്പിച്ച് ഇണക്കി, അതുകൊണ്ട് നിങ്ങൾ ഇനി ഭിന്നിക്കാൻ പാടില്ല. അത് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, വൽതക്കും മിൻകും ഉമ്മത്തുൻ യദഊന ഇലൽ ഖൈരി വയഅമറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നല്ലത് കൽപ്പിക്കുന്നവർ, ചീത്തയായ കാര്യങ്ങൾ വിരോധിക്കുന്നവർ, അങ്ങനെ ഒരു ടീം ഉണ്ടാകണം, അങ്ങനെ ഒരു സംഘം പ്രവർത്തിക്കണം. ആ പ്രവർത്തിക്കുന്ന കക്ഷികൾ അവരാണ് വിജയം കൈവരിച്ചവർ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ സംഘടനകൾ SSF, SVS, മുസ്ലിം ജമാഅത്ത്, അതുപോലെ നമ്മുടെ പള്ളിക്കമ്മിറ്റി എന്നൊക്കെ പറയുന്നത് ഈ ദീന് ഹഖ് ഹഖായ നിലക്ക് കൊണ്ടുപോകാൻ, ഹഖ് ഹഖായ നിലക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള സംഘടനാ സംവിധാനങ്ങളാണ്. അള്ളാഹു പറഞ്ഞല്ലോ, നിങ്ങളിൽ ഒരു ഉമ്മത്തുണ്ടാകണം, അവർ അള്ളാഹുവിന്റെ ദീൻ കൃത്യമായി പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ കോവിഡ് കാലം വന്നപ്പോ ചില സ്ഥലങ്ങളിൽ ചില മയ്യത്തുകൾ, കോവിഡ് പിടിച്ച് മരിച്ച മയ്യത്തുകൾ, അത് കുളിപ്പിക്കാൻ ഇവിടെ സർക്കാർ തലത്തിൽ അനുമതി ലഭിക്കാതിരിക്കുകയും അവർ തന്നെ ഡയറക്റ്റ് കൊണ്ടുപോയി മറവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഏർപ്പാട് ഉണ്ടായി. അവിടെ നമുക്ക് അതിനെതിരെ തിരിഞ്ഞു നിന്ന് ചെയ്യാൻ നിവൃത്തിയില്ല. കാരണം ഒരു പക്ഷേ ഈ രോഗം മറ്റൊരാൾക്ക് പകരരുത് എന്ന നിലക്ക് ഇവിടെ ഹെൽത്ത് വിഭാഗം അങ്ങനെ ഒരു നയം സ്വീകരിക്കുമ്പോ തിരിഞ്ഞു നിൽക്കുന്നതിന് അർത്ഥം ഇല്ല. അങ്ങനെ മയ്യത്ത് പറമാടുമ്പോൾ മയ്യത്തിന് വേണ്ടി കുളിപ്പിച്ചിട്ടുമില്ല, അതുപോലെ തേമം ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു മയ്യത്ത് പറമാടുമ്പോൾ ആ മയ്യത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കണോ നിസ്കരിക്കാമോ? നമ്മുടെ സമസ്ത കേരള ജമീഅത്തുൽ ഉലമയിലെ ആലിമീങ്ങൾ ഫിഖ് കൗൺസിൽ എന്ന് പറഞ്ഞ് നമുക്ക് സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൽ പണ്ഡിതന്മാര് ഇരുന്ന് ചർച്ച ചെയ്ത് കിതാബുകൾ നോക്കി സമസ്ത മുശാവറയുടെ മുന്നിൽ അവർ കണ്ടെത്തിയ ഇബാറത്തുകൾ അവതരിപ്പിച്ച് സമസ്ത കേരള ജമീഅത്തുലമയുടെ മുശാവറയിൽ അത് ചർച്ച ചെയ്ത് അങ്ങനെ ആലിമീങ്ങളെയൊക്കെ വിളിച്ച് ക്ലാസ് കൊടുത്തു. കാരണം ആ ആലിമീങ്ങളാണ് എല്ലാ മഹല്ലത്തുകളിലും വിവരം നൽകേണ്ടവർ. അവർക്ക് ക്ലാസ് കൊടുത്തു.
ഷാഫിഈ മദ്ഹബിലെ മുഅ്തമദായ അഭിപ്രായ പ്രകാരം കുളിപ്പിക്കാത്തയും തൈമയീത്ത് അതുപോലെ തൈമം ചെയ്യാത്തയും മയ്യിത്തിനു വേണ്ടി നിസ്കരിക്കാൻ വകുപ്പ് ഇല്ലെങ്കിലും ഷാഫിഈ മദ്ഹബിലെ തന്നെ വളരെ പ്രബലമായ കിതാബ് തുഹ്ഫത്തുൽ മുഹ്താജിന്റെ ഹാശിയസ് അബ്ദുൽ ഹമീദ് സർവാനി തങ്ങളുടെ ഹാശിയയിലും അതുപോലെ മിൻഹാജിന്റെ ശറഹ് കിതാബുൽ മുഗ്നിയിലും വേറെ പല ഗ്രന്ഥങ്ങളിലും പല ഇമാമിയങ്ങളും പറഞ്ഞിട്ടുണ്ട്. മയ്യിത്ത് കുളിപ്പിക്കാൻ സാധിക്കാത്തൊരു ചുറ്റുപാട് വല്ല കാരണത്താലും ഉണ്ടായാൽ അതിൽ പെട്ടതാണ് മയ്യിത്തിന് എന്തെങ്കിലും ഒരു വിഷമോ രോഗമോ അങ്ങനത്തെ വല്ലതും സംഭവിച്ചിട്ട് അത് കുളിപ്പിക്കുന്നവന് ഇങ്ങോട്ട് പകരും എന്ന പേടിയുണ്ടായാലടക്കം മയ്യിത്ത് കുളിപ്പിക്കാൻ പറ്റാത്ത ചുറ്റുപാട് വന്നാൽ അവരുടെ മയ്യിത്ത് നിസ്കരിക്കാം എന്ന് പല ഇമാമിയങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിസ്കരിച്ചുകൊണ്ട് തന്നെയാണ് മറമാടേണ്ടത്. കാരണം ആ മയ്യത്തിന്റെ കുടുംബത്തിന് നിസ്കരിക്കാതെ മറവ് ചെയ്യുമ്പോൾ അവരെ മനസ്സിനും വലിയ വേദനയുണ്ടാകും. ഈ കൗലനുസരിച്ച് നിസ്കരിക്കാൻ വകുപ്പും ഉണ്ട്. അതുകൊണ്ട് നിസ്കരിച്ചിട്ട് തന്നെയാണ് മറമാടേണ്ടത് എന്ന് ആലിമീങ്ങളെ വിളിച്ച് കിതാബുകളൊക്കെ ഉദ്ധരിച്ച് ക്ലാസ് എടുത്ത് മനസ്സിലാക്കി കൊടുത്തു. നമ്മളെ പണ്ഡിത സഭ അതിനുവേണ്ടിയുള്ളതാണ്, നമ്മുടെ മുശാവറ അതിനുവേണ്ടിയുള്ളതാണ്, ഓരോ കാലഘട്ടത്തിലും ആവശ്യമായ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാനുള്ളതാണ്. അതിലിടക്ക് ഒരു മൗലവി ഈ കൊറോണന്റെ പേര് പറഞ്ഞിട്ട് ഒരു വിവാഹം സംഘടിപ്പിച്ചു, ഓൺലൈനിലൊരു വിവാഹം. ഓൺലൈൻ വിവാഹം നടത്തുമ്പോ എന്തിനാണ് നിക്കാഹ് എന്ന് പറയാ? നിക്കാഹ് എന്ന് പറയുന്നത് മുറക്കബ്. മുറക്കബ് എന്ന് പറഞ്ഞാൽ വരൻ അല്ലെങ്കിൽ വരന്റെ പ്രതിനിധിയും അതുപോലെ വധുവിന്റെ രക്ഷിതാവും അല്ലെങ്കിൽ രക്ഷിതാവിന്റെ പ്രതിനിധി വക്കീലും അവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിക്കാഹിന്റെ വാചകം പറയുകയും അപ്പോൾ ആ പറയുന്ന സ്ഥലത്ത് രണ്ട് സാക്ഷികൾ കേൾക്കാനുണ്ടാകുകയും വേണം, എന്നാലേ നിക്കാഹ് ആവുകയുള്ളൂ. അതിൽ ആർക്കും തർക്കം ഇല്ല, രണ്ട് സാക്ഷികൾ വേണം. തലാഖ് ചൊല്ലുന്ന സ്ഥലത്ത് സാക്ഷി ഇല്ലെങ്കിലും തലാഖ് തലാഖാവും, തെളിയിക്കാൻ കഴിയൂല എന്നേ ഉള്ളൂ. നിക്കാഹ് അങ്ങനെയല്ല. നിക്കാഹ് അത് രണ്ടാളുകൾ സ്വകാര്യം പറഞ്ഞാൽ മതിയാവില്ല. അപ്പോ ഇനി ഈ രണ്ട് സാക്ഷികൾ രണ്ട് കാര്യത്തിന് അങ്ങോട്ട് പറയുന്നതിനും വേണം, ഇങ്ങോട്ട് പറയുന്നതിനും വേണം. അത് ഓൺലൈനിൽ ഒരാൾ അമേരിക്കയിലും ഇരുന്ന് ഒരാൾ ഇന്ത്യയിലും ഇരുന്നിട്ട് ഓൺലൈനിൽ പറഞ്ഞാൽ രണ്ട് സാക്ഷി, ഇവിടെ ഒരു സാക്ഷി ഉണ്ടാവും, ഒരു സാക്ഷി അവിടെ ഉണ്ടാവും എന്നല്ല, അത് രണ്ടിനും കൂടി മുറക്കബിന് സാക്ഷി ഉണ്ടാവില്ല. ഈ മുറക്കബിനാണ് നിക്കാഹ് എന്ന് പറയുന്നത് എന്ന് തുഹ്ഫയിൽ കാണാം. രണ്ട് കൂടി ചേർന്നതിനാണ് നിക്കാഹ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ വിവാഹം മുസ്ലിമീങ്ങൾക്ക് പറ്റൂല. അതേസമയത്ത് ഒരു പ്രശ്നവുമില്ല, അമേരിക്കയിലാണ് പുതിയാപ്പിളുള്ളത്, ആയിക്കോട്ടെ, പുതിയാപ്പിളക്ക് നിക്കാഹ് നടത്തുന്നത് കൊടകുന്നാണ്, ആയിക്കോട്ടെ, ആ പുതിയാപ്പിളെ ഇവിടെ വിളിച്ചിട്ട് ഒരാളെ വക്കാലത്താക്കിയാൽ മതി, അയാളെ നിക്കാഹ് സ്വീകരിക്കാൻ വേണ്ടി, അതിനൊരു കുഴപ്പമില്ല. അതുപോലെ തന്നെ അമ്മോശൻ അവിടെയാണ്, അയാൾക്കും വക്കാലത്താക്കാം. ഞാൻ ആ വിഷയം ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞു, ഒരാൾ അമേരിക്കയിൽ ഒരാൾ ജപ്പാനിൽ, നിക്കാഹ് നടക്കുന്നത് മദീനത്തുനിന്ന്, അതിനും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പുതിയാപ്പിള അമേരിക്കയിൽ നിന്ന് മദീനത്തുള്ള ഒരാളെ വക്കാലത്താക്കി, പിന്നെയോ അമ്മോശനോ അമ്മോശൻ അപ്പുറത്ത് ജപ്പാനിൽ നിന്ന് മദീനത്തുള്ള ഒരാൾ വക്കാലത്താക്കി, രണ്ട് ഭാഗത്തും പ്രതിനിധികൾ തന്നെ, രണ്ട് വക്കീലന്മാര്, രണ്ട് പ്രതിനിധികൾ, അവർ തമ്മിൽ നിക്കാഹ് നടത്താം. പക്ഷെ നിക്കാഹ് ആർക്കാണ്? പിന്നെ സ്വീകരിക്കാൻ ഏൽപ്പിച്ച ആൾക്കാണ്, ആൾക്കാണ്. ഞാനൊരാളെ നിക്കാഹ് ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് വക്കാലത്താക്കിയിട്ട് അയാൾ നിക്കാഹിതാൽ പെണ്ണ അയാൾ കിട്ടൂല, അതെനിക്ക് എന്നെ കിട്ടുള്ളൂ. അതിന്റെ അങ്ങനെയാണ്. അതിനൊക്കെ ശരിയായ കൃത്യമായ മസാലകൾ ഇമാമു കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വക്കാലത്ത് പ്രകാരം നിക്കാഹ് ചെയ്തിട്ടുണ്ട്. അപ്പോ അതൊക്കെ കിതാബിൽ, പക്ഷെ അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഒരു മൗലവിദ്യ ഒരു ഫാഷനാക്കണമെന്ന് വിചാരിച്ചിട്ട് ഒരു വിവാഹ പരിപാടി നടത്തി. അതിന് നിക്കാഹ് എന്ന് പറഞ്ഞൂടാ, ഈ രജിസ്റ്റർ വിവാഹം എന്ന പരിപാടി ഉണ്ട്. അതിന് നിക്കാഹ് എന്നാലും പറയില്ല, രജിസ്റ്റർ നിക്കാഹ് എന്ന് പറയില്ല, എനിക്ക് മനസ്സിലൊരു വിവാഹം എന്നേ പറയുള്ളൂ. അതുപോലെ ഓൺലൈൻ വിവാഹം, ഓൺലൈൻ നിക്കാഹല്ല, അങ്ങനെ ഓൺലൈൻ വിവാഹം നടത്തി. അങ്ങനെ അപ്പൊ എല്ലാ ആലിമികളെയും വിളിച്ച് നമ്മൾ കിതാബുകളൊക്കെ നോക്കി മനസ്സിലാക്കി നമ്മുടെ സമസ്ത കേരള ജമീഅത്തുൽ ഉലമയുടെ മുശാവറ വിളിച്ച് വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ച് എല്ലാ ആലിമീങ്ങളും അതിനനുസരിച്ച് പഠനം നടത്തി. ഇങ്ങനെ ഒരു വിവാഹം അനുവദിക്കാൻ പറ്റൂല എന്ന് പറയാം. ഇതൊക്കെയാണ് നമ്മളെ പണ്ഡിത സഭ, മഹാനായ സുൽത്താനുൽ ഉലമ, റയീസുൽ ഉലമ തുടങ്ങിയ ആലിമീങ്ങളുടെ പണ്ഡിത സഭ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ കുറെ ഗീബത്ത് പറയാ, നമീമത്ത് പറയാ, കുറെ ആളെ കുറ്റം പറയാ, കുറെ ആളെ ഇൻസൾട്ട് ആക്കുക, അതൊന്നും നമ്മളെ ഡ്യൂട്ടിയല്ല. അള്ളാഹുവിന്റെ ദീൻ ഹഖായ ദലക്ക് കിതാബുകൾ മുഖേന മനസ്സിലാക്കി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. വൽതക്കും മിങ്കും ഉമ്മത്തു യദഉന ഇലൽ ഖൈരി വയഅമറൂന ബിൽ മഅറൂഫി വയൻഹൂന അലൽ മുൻകരി വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ.
നല്ല കാര്യം കൽപ്പിക്കുന്നവർ ചീത്ത വിരോധിക്കുന്നവർ അവരാണ് വിജയം കൈവരിച്ചവർ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെയും നമ്മെ സ്നേഹിക്കുന്നവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, കൃത്യമായി അഞ്ചു വക്ത് നിസ്കരിക്കണം. നമ്മുടെ ഏറ്റവും സ്നേഹിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ആ നബി തങ്ങൾക്ക് തങ്ങളുടെ മിഅ്റാജിന്റെ ദിവസം നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടു. ആ നിസ്കാരത്തിൽ അഞ്ച് വഖത്ത് നിസ്കാരത്തിലും ഹബീബായ നബി സല്ലല്ലാഹു നിങ്ങളെ വിളിച്ചു സലാം പറയാൻ പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായി പറയണം, അത് സമയം തെറ്റിക്കാൻ പാടില്ല. കൃത്യമായി നിസ്കരിക്കണം, അതുപോലെ നോമ്പെടുക്കണം. കഴിവുള്ളവർ ഹജ്ജ് സകാത്ത് നിർവഹിക്കണം, കുടുംബ ബന്ധം ചേർക്കണം. ബാപ്പ ഉമ്മയോട് വലിയ ബഹുമാനവും ആദരവും സ്നേഹവും വേണം. ഒരിക്കലും തന്നെ ബാപ്പ ഉമ്മയെ അവഗണിച്ചുകൊണ്ടൊരു ജീവിതം ഉണ്ടാകാൻ പാടില്ല. പ്രായമുള്ളവരെ ബഹുമാനിക്കണം, കുട്ടികളോട് കാരുണ്യം കാണിക്കണം. ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയരുത്, ആലിമീങ്ങളെ ബഹുമാനിക്കണം, ഇൽമിനെ ബഹുമാനിക്കണം, സയ്യിദന്മാരെ ആദരിക്കണം. അതുപോലെ നമ്മുടെ നാട്ടിൽ നല്ല കാര്യം ചെയ്യുന്നവർക്ക് അംഗീകാരം കൊടുക്കണം, നല്ല കാര്യം ചെയ്യുന്നവർക്ക് അംഗീകാരം. ഉദാഹരണം പറഞ്ഞാൽ പള്ളി, മദ്രസ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അധ്വാനിച്ച് കൈകാര്യം ചെയ്യുന്ന സെക്രട്ടറി അല്ലെ, പ്രസിഡന്റ് അല്ലെങ്കിൽ ഖജാഞ്ചി അല്ലെ, മെമ്പർ, അവര് അഞ്ചു പൈസ ശമ്പളം വാങ്ങുന്നില്ല. ഇവിടെയൊക്കെ ശമ്പളം ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇവിടെ പ്രസിഡന്റ് എത്രയാ ശമ്പളം? ഇല്ലില്ല, എവിടെയും വാങ്ങലില്ല. ഞാൻ തമാശ പറഞ്ഞാ, എവിടെയും വാങ്ങലില്ല. അപ്പൊ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാഞ്ചിയൊക്കെ അള്ളാഹുവിന്റെ വജിഹിന് വേണ്ടി നമ്മുടെ നാട്ടിലെ പള്ളി നല്ല ഭംഗിയിൽ നടക്കണം, ദർസ് നല്ല ഭംഗിയിൽ നടക്കണം, കോളേജ് നടക്കണം, മദ്രസ നടക്കണം, അതിനുവേണ്ടി ഇങ്ങനെ അധ്വാനിക്കുകയാണ്. ആ അധ്വാനം തീർത്തും കാപ്പിത്തോട്ടത്തിലാണെങ്കിൽ എത്ര കാപ്പി വരയ്ക്കാൻ സാധിക്കും. അപ്പൊ അവര് ദീനിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നാട്ടിലുള്ള ആളുകളൊക്കെ അവരോടുകൂടി സഹായിച്ച് സഹകരിച്ച് ഒറ്റ മനസ്സോടുകൂടി പ്രവർത്തിക്കണം. പല സ്ഥലത്ത് ഇവിടെ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇവിടെ കൊടകാണല്ലോ, ചൂടുണ്ടാവില്ലല്ലോ, തണുപ്പാണല്ലോ. ചില സ്ഥലത്തൊക്കെ ഭയങ്കര ചൂടാ. ഏത് ജാതി ചൂട് എന്ന് അറിയോ? ഒരു ജനറൽ ബോഡി വരുമ്പോ നേരത്തെ തന്നെ തീരുമാനിക്കും, ഒരൊറ്റ മീറ്റിംഗിനും വരാത്തവൻ തീരുമാനിക്കും ജനറൽ ബോഡി സെക്രട്ടറിനെ ഇട്ട് പൊരിക്കണം. ഇങ്ങനത്തെ ചില കമ്മിറ്റികൾ ഇവനെ ഒരു അധ്വാനത്തിനും ഇവനെ കിട്ടിയില്ല. ആ സെക്രട്ടറി സാധു ഊണ് ഉറക്കുകയും ഓടിയതാ, അത് ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ ആകരുത്, നല്ല കാര്യങ്ങളിൽ സഹകരിക്കണം. എന്ന് വെച്ച് സെക്രട്ടറിക്കും പ്രസിഡന്റൊക്കെ എന്ത് തോന്നിയാസം ചെയ്യാം എന്നല്ല, അത് അതിന്റെ നിയമപ്രകാരം അത് വേറെ വിഷയം. അങ്ങനെ അവർ ചെയ്യാനും പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതിലുണ്ട്, കുല്ലുക്കും മസ്ഊലുൻ അർറഅയ്യതിഹി, എല്ലാവരും ഉത്തരവാദിത്തത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. സെക്രട്ടറി വളരെ സൂക്ഷിക്കണം, പ്രസിഡന്റ് സൂക്ഷിക്കണം. പൊതുസ്വത്ത് കടം കൊടുക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് പള്ളിന്റെ സ്വത്ത് അല്ലെ, മദ്രസേന്റെ സ്വത്ത് അല്ലെ, സിറാജുലിന്റെ സ്വത്ത്, ബാങ്കിലും അല്ലാതെ ഒക്കെ ഉണ്ട് എന്നൊക്കെ പുറത്ത്, സിറാജുലക്ക് പിന്നെ ബാങ്കിലേ ഉണ്ടാവുള്ളൂ, അങ്ങനെ ഉണ്ട് എന്ന് വെക്കുക. എന്നാൽ തന്നെ അത് വേറെ ഒരാൾക്ക് കടം കൊടുക്കാൻ പാടില്ല, ഹറാമാണ്. കടം കൊടുക്കാൻ വേണ്ടി തന്നെയുള്ള ഒരു ഫണ്ടാണെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ പള്ളിന്റെ സ്വത്ത് കടം കൊടുക്കാൻ പറ്റില്ല. കാരണം കടം കൊടുക്കാൻ വേണ്ടി നമ്മൾ ആളോട് വിരിച്ചിട്ടില്ല, ആ പള്ളിക്ക് വേണ്ടി വിരിച്ചാണ്. അത് കടം കൊടുക്കാൻ പറ്റില്ല, അത് സ്വന്തം ആളാണെങ്കിലും കൊടുക്കാൻ പറ്റില്ല, സ്വന്തം കടം എടുക്കാനും പറ്റില്ല. എന്തുകൊണ്ട്? കടം എന്ന് പറയുന്നത് എന്താണ്? ഫത്വഹുൽ മുഈനിൽ കടത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ ധനം അത് മറ്റൊരാൾക്ക് അതേപോലെ ഇങ്ങോട്ട് തിരിച്ചു തരും എന്ന നിലക്ക് ഉടമയാക്കി കൊടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്, കടം കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഒരാൾക്ക് 1000 rupees കടം കൊടുത്തു, അപ്പൊ അയാൾ 1000 rupees തിരിച്ചു തരും. പക്ഷേ ആ 1000 rupees അദ്ദേഹത്തിന് ഉടമയാക്കി കൊടുക്കുകയാണ്. അതുകൊണ്ട് 1000 rupees കൊണ്ട് അയാൾക്ക് ചായ ഓടിക്കാം, ബിരിയാണി തിന്നാം, എന്തും ചെയ്യാം. അയാൾക്ക് ഉടമയാക്കി കൊടുത്തു. ഇനി അത് അയാളെ കൈവശം ഉണ്ടാവില്ല, അയാൾ പകരം വേറെ ഒന്നാ തരിക. അയാൾക്ക് പിന്നെ തരാൻ കഴിഞ്ഞില്ലെങ്കിലോ, തരാൻ കഴിഞ്ഞില്ലെങ്കിലോ, അവിടെ ഖുർആൻ പറയുന്നില്ല ഒരാൾക്ക് അങ്ങനെ തരാൻ കഴിയാതെ വന്നാൽ എന്ത് വേണം? ഫനദിറത്തുല്ലാ മൈസറ, കഴിയുന്നവരെ കാത്തിക്കണം. അപ്പൊ കടം കൊടുത്തവനിക്ക് എന്താ ഉണ്ടാവും? കൊടുത്തവനിക്ക് പറിച്ചോണ്ടെടുത്ത് കൂലി ഉണ്ടാവും, നേറ് പകുതി സദഖാ ചെയ്ത കൂലി ഉണ്ടാവും. കൃത്യമായിട്ട് തിരിച്ചു കിട്ടിയാൽ, തിരിച്ചു കിട്ടിയില്ലെങ്കിലോ തീർത്തും സദഖാ ചെയ്ത കൂലി ഉണ്ടാവും. അപ്പൊ പിന്നെ അയാൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, അല്ലാതെ ഒന്നും കൂലി ഉണ്ടാവും. പക്ഷെ അത് പള്ളീന്റെ എടുത്ത് കൊടുക്കാൻ പറ്റില്ല, മദ്രസേന്റെ കൊടുക്കാൻ പറ്റില്ല. കാരണം അത് അവന്റെതല്ല, അവന്റേ വേറെ ഒരാൾക്ക് അങ്ങനെ കൊടുക്കാം, ഇത് അവന്റേതല്ലല്ലോ. അപ്പൊ പള്ളി മദ്രസന്റെ സ്വത്തുക്കൾ കടം കൊടുക്കാൻ പറ്റൂല. അതുപോലെ തന്നെ ഇഷ്ടത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റൂല. അതിന്റെ നിയമാവലിയും അതിന്റെ തത്വവും അനുസരിച്ച് മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റൂ. അപ്പൊ കൈകാര്യം ചെയ്യുന്ന സ്ഥലത്തൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഓരോരുത്തർക്കും ഉത്തരവാദിത്വം ഉണ്ട്, ആ ഉത്തരവാദിത്വത്തെ കുറിച്ച് ബോധം വേണം, അത് വേറെ ഒരു കാര്യമാണ്.
ചിലരുണ്ടല്ലോ എല്ലാം സെക്രട്ടറിയാക്കണമെന്ന് വിചാരിച്ച് ചില പ്രസിഡന്റുമാരുണ്ട്, കിടന്നുറങ്ങുന്ന സ്ലീപ്പിംഗ് പാർട്ണർമാര്. അങ്ങനെയും ആകാൻ പാടില്ല. ഈ സെക്രട്ടറി നല്ല നിലക്ക് പോകുന്നുണ്ടോ എന്ന് പ്രസിഡന്റ് നോക്കണം, പ്രസിഡന്റ് നല്ല നിലക്ക് വിഷയങ്ങൾ നിയന്ത്രിക്കുന്നുണ്ടോ എന്ന് മെമ്പർമാർ നോക്കണം, അതിനാ മെമ്പറായത് നോക്കണം. അതോരോരുത്തരുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം, അത് വേറെ വിഷയം. ഞാൻ പറഞ്ഞത് നല്ല കാര്യം ചെയ്യുന്നവരോട് അംഗീകാരം കൊടുക്കണം, അവർക്ക് അംഗീകാരം കൊടുക്കണം. കാരണം അവർ അധ്വാനിക്കുന്നുണ്ട്, അപ്പൊ അവർക്ക് ഇനിയും അധ്വാനിക്കാൻ, ഇനിയും ദീനി പ്രവർത്തനം നടത്താൻ, അവർക്ക് പ്രചോദനം ഉണ്ടാകുന്ന വിധത്തിൽ അവരോട് കൂടെ നിന്ന് വിജയിപ്പിക്കാൻ വേണ്ടി നോക്കണം. അങ്ങനെയാണ് സാമൂഹ്യമായ വിഷയങ്ങളിൽ നമ്മുടെ പെരുമാറ്റങ്ങളും ചട്ടങ്ങളും ഉണ്ടാകേണ്ടത്. ഞാൻ ആ ഭാഗത്തെ കടക്കുന്നില്ല, പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകാം. അപ്പൊ നമ്മൾ നല്ലവരായി ജീവിക്കണം, നല്ല കാര്യങ്ങൾ കൽപ്പിക്കണം, ചീത്ത കാര്യങ്ങൾ വിരോധിക്കണം. അതിൽ ഒരിക്കലും ഒരു മുസ്ലിം ഒരിക്കലും നജസ് കുടിയനായി പോകരുത്. നജസ് കുടിക്കുന്ന മുസ്ലിമാരാ കള്ളു കുടിക്കുന്നവൻ. ഏറ്റവും കടുത്തൊരു നജസാണ് കള്ള്, ബ്രാൻഡി, വിസ്കി, കള്ള്, ചാരായം, ബാറ്, ബീറുകൾ എന്ത് വരുമോ നല്ല കടുത്ത നജസാണ്. ആ നജസ് ഒരു തുള്ളി കുപ്പായത്തിലായി പോയാൽ പോലും നല്ല തൊഹൂറായ വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കിയാലേ ശുദ്ധിയാവും. നേരെ മറിച്ച് ഒരാള് കക്കൂസ് പോയിട്ട് വിസർജിച്ച് ഒരു നല്ല ടിഷ്യൂ എടുത്തിട്ട് നല്ലെണ്ണം മൂന്ന് പ്രാവശ്യം അതിന്റെ നിബന്ധന പ്രകാരം തുടച്ചാ നിസ്കരിക്കാം, അതും ഒരു നേഴ്സ് തന്നെയാണ്. പക്ഷെ അതിനേക്കാണ് കടുപ്പായി. ഇത് കഴുകിയാലേ വൃത്തിയാവും. ആയിരം ടിഷ്യൂ കൊണ്ട് തുടച്ചാലും കള്ള് ഷർട്ടിലോ ശരീരത്തിലോ ആയാൽ നിസ്കാരം പറ്റൂല. അത്ര വലിയ നെസ്സാണ്. അതൊരിക്കലും ഒരു മുസ്ലിമും കുടിക്കാൻ പാടില്ല, ഒരിക്കലും ഒരു മുസ്ലിം വഡ്ഡിക്കാരനാകാൻ പാടില്ല, പലിശക്കാരനാകാൻ പാടില്ല. നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്ന അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. അള്ളാഹു കൽപ്പിച്ചത് ജീവിതത്തിൽ കൊണ്ടുവരണം, അത് കൊണ്ടുവരാൻ പ്രചോദനം നൽകുന്ന ഉപദേശങ്ങൾ നൽകണം. അതുപോലെ അള്ളാഹു വിരോധിച്ചത് കൈയൊഴിക്കണം. അങ്ങനെ ആളുകളെ സന്മാർഗത്തിൽ നയിക്കുന്ന ടീം പ്രവർത്തനം വേണം. അതാണ് വൽതക്കും മിങ്കും ഉമ്മത്തു യദഉന ഇലൽ ഖൈരി വയഅമറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. ഇത് പറഞ്ഞതിന് ശേഷം അല്ല പറഞ്ഞതാ വല്ലാ തക്കൂനു كالذين تفرقوا واختلفوا من بعد ما جاءهم البينات നിങ്ങൾ ഭിന്നിച്ചകക്ഷികളാകരുത്. ഭിന്നിച്ചവരാരാ? ഭിന്നിച്ചവർ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്ത് മുതൽക്ക് ഇന്നേ വരെയുള്ള മുസ്ലിമീങ്ങൾ വിശ്വസിച്ചു വന്ന വിശ്വാസം, അവർ കാണിച്ചു തന്ന ആചാരം, അവർ കാണിച്ചു തന്ന നിസ്കാരം, അവർ കാണിച്ചു തന്ന നോമ്പ്, അവർ കാണിച്ചു തന്ന പ്രവർത്തനങ്ങൾ, അതിൽ മാറ്റം വരുത്തുന്നവർ അവർക്കാണ് പുത്തൻവാദികൾ എന്ന് പറയുന്നത്. പുതിയ വാദങ്ങൾ ഉന്നയിച്ച് പ്രശ്നമുണ്ടാക്കാം. എത്ര കാലമായി സുബ്ഹാനല്ലാഹ് കൊടകിൽ ഇസ്ലാം ദീൻ വന്നിട്ട് എല്ലാ പള്ളിയിലും പുരുഷന്മാര് ജുമാഅത്തിന് ഒരുത്തം വന്നിട്ട് പെണ്ണുങ്ങളും പോണോന്ന് പറഞ്ഞാൽ അവൻ പുത്തൻ ആശയക്കാരനാണ്. നബി സല്ലല്ലാഹു തങ്ങൾ വീടാണ് ഖൈർ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് പള്ളിയാണ് ഖൈർ എന്ന് പറയാൻ ഇവിടെ ആർക്കാണ് അധികാരം? അത് പുത്തൻ ആശയമാണ്. അതുകൊണ്ട് എന്താ ഉണ്ടാവുക? അതുകൊണ്ട് ഭിന്നിപ്പുണ്ടാവും. 20 റക്അത്ത് തറാവീഹ് മക്കയിലും മദീനയിലും നബി തങ്ങളെ കാലം മുതൽക്ക് നിസ്കരിക്കുന്നുണ്ട്. നബി തങ്ങൾ നിസ്കരിക്കുന്നത് കണ്ടുകൊണ്ടല്ലേ സഹാബത്ത് അങ്ങനെ നിസ്കരിച്ചത്? അത് മാറ്റിയിട്ട് അത് എട്ടാക്കണം എന്നർത്ഥം പറഞ്ഞാൽ അവൻ ഭിന്നിപ്പുണ്ടാക്കുന്നവനാണ്. ഇതുപോലെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലം മുതൽക്ക് മൂന്ന് നിദാ, അങ്ങനെയാണ് സഹീൽ ബുഖാരിൽ മൂന്ന് നിദാ എന്ന് കാണാം. നിദാഉ സാലിസ്, അതായത് ഒന്ന് ബാങ്ക്, ഒന്ന് ഇഖാമത്ത്, അതിന്റെ പുറമെ ഒരു ബാങ്ക്, ഒരു അങ്ങനെ മൂന്ന് നിദാ, അതായത് രണ്ട് ബാങ്ക് ജുമാഅക്ക്. ആ രണ്ട് ബാങ്ക് സഹാബത്ത് മുതൽക്ക് സബത്തല്ലം ആയിരിക്കും തർക്കമില്ലാതെ സ്ഥിരപ്പെട്ടു എന്ന് സഹീഹുൽ ബുഖാരിയിൽ കാണാം. അത് പറഞ്ഞതാരാ? സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു. അവരാരാ? 7-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഹജ്ജിന് പോയ സഹാബിയാണ്. അങ്ങനെയുള്ള ആളുകൾ സ്ഥിരപ്പെട്ടു എന്ന് പറയുമ്പോ ഏയ് അത് സ്ഥിരപ്പെട്ടിട്ടില്ല, ഒരു ബാങ്കി കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അവൻ ഭിന്നിപ്പുണ്ടാക്കുന്നവനാണ്. വലാത്ത കൂനു കല്ലദീന തഫറഖു വഖ്തലഫു മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാത്, തെളിവ് കിട്ടിയതിന് ശേഷം ഭിന്നിപ്പുണ്ടാക്കുന്ന കക്ഷികളിൽ നിങ്ങൾ പെട്ടുപോകാൻ പാടില്ല. ഉലായിക ലഹും അദാബുൻ അദീം, ആ കക്ഷികൾക്ക് ഭയാനകമായ ശിക്ഷയുണ്ട്. ഭിന്നിപ്പുണ്ടാക്കുന്നവർക്ക് ഭയാനകമായ ശിക്ഷയുണ്ട്. എപ്പോഴാണ് ആ ശിക്ഷ കൊടുക്കുന്നത്? അല്ലാഹു പറയാണ്, യൗമ തബിയല്ലു വുജൂഹും വതസ്വദ്ദു വുജൂഹ്,
അള്ളാഹുവിന്റെ അടുക്കൽ മുഖം സന്തോഷം കൊണ്ട് പ്രസന്നമാകുന്ന ദിവസം, മുഖം കറുത്തിരുണ്ടു പോകുന്ന ദിവസം, ആരുടെ മുഖമാണ് സന്തോഷം കൊണ്ട് വെളുക്കുന്നത്? ഈ ആയത്തിന്റെ തഫ്സീർ സഹാബികൾ പറയുന്ന തഫ്സീർ, യൗമ തബിയല്ലു വജൂഹു അഹ്ലി സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തുകാരുടെ മുഖം സന്തോഷം കൊണ്ട് വെളുക്കുന്ന ദിവസം. അള്ളാഹുവേ, അക്കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിച്ചവരെയും നീ ഉൾപ്പെടുത്തണം. അള്ളാഹ് وتسود وجوه تسود وجوه اهل البدعه والضلال പിഴച്ചു പോയ പുത്തനാശയക്കാരുടെ മുഖം അതാ ദുഃഖം കൊണ്ട് വ്യസനം കൊണ്ട് അതാബ് കാണുമ്പോൾ കറുത്തിരുണ്ടു പോകുന്ന ദിവസം. ആ ഒരു ദിവസത്തെ കുറിച്ച് നല്ല ബോധം വേണം നമുക്ക്. സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് തഖ്വയോടുകൂടെ ജീവിച്ച് മരിക്കണം. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഭർത്താവിൻ്റെ പൊരുത്തം വാങ്ങാൻ നോക്കണം. മമ്മാത്തത്തു വസൗജുഹ അൻഹാ റാലു ദഖലത്തിൽ ജന്നാ, സ്വർഗത്തിൽ കടന്നു ഭർത്താവിൻ്റെ പൊരുത്തം കിട്ടിയ സ്ത്രീ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഓ, എന്റെ പൊരുത്തം കിട്ടണല്ലോ, എന്റെ ഭാര്യക്ക് വിചാരിച്ചിട്ട് ഭാര്യനെ തല്ലിച്ചതക്കണ്ട, ഭാര്യനെ ചീത്ത പറയണ്ട, അള്ളാഹുവിന്റെ അടുക്കൽ കുടുങ്ങിപ്പോകും. ഭാര്യമാരോട് നല്ല തിരക്ക് പെരുമാറണം. പരിശുദ്ധ ഭാര്യമാരോട് നല്ല ചിലരുണ്ട്, തങ്ങന്മാരോട് വലിയ ബഹുമാനം, ആലിമീങ്ങളോട് വലിയ സ്നേഹം ബഹുമാനം, മുതാലിമീങ്ങളോട് വലിയ സ്നേഹം, എല്ലാ കാര്യത്തിലും ഉഷാറാ. പുരക്കെത്തിയാ കടികിട്ടീന, വീട്ടിലെത്തിയ ഭാര്യനോട് ഇങ്ങനെ കടുത്ത സ്വഭാവം. ഒരിക്കലും ആ ഒരു രീതി ശരിയല്ല. ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ നല്ലവർ കുടുംബത്തിന് നല്ലവരാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഭാര്യമാരും ഭർത്താവിനോട് നല്ല പെരുമാറ്റം, ഇങ്ങനെ രണ്ട് ഭർത്താവിനോട് കുറ്റം കണ്ടുപിടിക്കാനും നോക്കരുത്. സഫ്വാനബ്നു അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വന്നിട്ട് ഒരു ദിവസം പറഞ്ഞു, നബിയെ, എന്റെ ഭർത്താവിന് മൂന്ന് കംപ്ലൈന്റ് ഉണ്ട്. എന്താന്ന് ചോദിച്ചു, അത് എന്റെ ഭർത്താവ് നിസ്കരിക്കുമ്പോ അടിക്കും, പിന്നെയോ വെച്ചു നോമ്പെടുത്താല് നോമ്പ് മുറിപ്പിക്കൂ, പിന്നെ വെച്ചു സുബിക്ക് നിസ്കരിക്കൂല. സഫ്വാൻ റളിയല്ലാഹു അൻഹുവിന് മുന്നിൽ വന്നു, എന്താ സഫ്വാനെ കേൾക്കുന്നത് എന്ന് ചോദിച്ചു. സഫ്വാൻ എനിക്ക് വിശദീകരണത്തിന് അവസാനം, അത് വേണോ? ഒരാൾ പറയുന്ന കേട്ട് അപ്പൊ തന്നെ തീരുമാനം പറയാം. അങ്ങനെയുണ്ട് ചില ജാഹിലിയങ്ങൾ, ആരെങ്കിലും ഒരുത്തം പറയുന്നിട്ട് ഉടനെ തന്നെ മറ്റേ ആൾ ശരിയല്ല അകുപിക്കും, അങ്ങനെ പറ്റൂല, രണ്ടു ഭാഗവും കേട്ട് വെക്കണം. അപ്പോ ചോദിച്ചു, എന്താ? അപ്പോ സുഫാൻ റഹ്മാൻ്റെ, നബിയെ, ഞാൻ അങ്ങനെ നിസ്കരിക്കും പഠിക്കുമൊന്നുമില്ല, പിന്നെ എന്താ അറിയോ, ഞാൻ കുറെ വൈകിട്ടാണ് പണിയെല്ലാം കഴിഞ്ഞ് വരിക, വന്നാല് ഇവള് എനിക്ക് വിശാകരിക്കാൻ നിസ്കരിക്കുമ്പോ ഇവളെന്താ ചെയ്യാതറിയോ, നീണ്ട സൂറത്ത്, പണ്ടന്നെ ഞാൻ എത്തിയൊക്കെ കുറച്ച് കിടക്കണം വിചാരിക്കുമ്പോ വരുന്നത്, ഇവിടെ നീ വെച്ചാൽ നീണ്ട സൂറത്ത് അങ്ങോട്ട് പോകും. അപ്പൊ ഞാൻ അടിക്കും, ചെറിയ സുഹൃത്തോ ഞാൻ വരെ. നിങ്ങൾ ആലോചിച്ചപ്പോ ഒരാള് പണിയെല്ലാം കഴിഞ്ഞ് വിരാജ്പേട്ടയിൽ നിന്ന് വന്ന് കിടക്കാൻ നോക്കുമ്പോ വന്നപ്പോ ഇവിടെ വേഗം നിസ്കാരത്തിന് കൈകെട്ടിട്ട് അൽബക്കറ തുടങ്ങിയ, പിന്നെ ഇയാളെ പഴ പറഞ്ഞ. അപ്പൊ നീണ്ട സുഹൃത്തോതി അവകയിലടിച്ചത്. അപ്പൊ എന്നെ നിങ്ങൾ ചോദിച്ചു ചെറിയ സുഹൃത്തോ ഞാൻ വരെ എന്ന് ചോദിച്ചു ആ സ്ത്രീയോട്. രണ്ടാമത് ഞാൻ നോമ്പ് പൂർപ്പിക്കുമല്ലേ, അങ്ങനെ ഒന്നുമില്ല, പറുതോമെന്ന് ഒപ്പിക്കൂല, ഞാൻ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്, എനിക്ക് എന്റെ ഭാര്യ വേണം എന്ന് ഉദ്ദേശിക്കുന്ന സമയത്ത് എനിക്ക് ഭാര്യയെ വിളിക്കാൻ സാധിക്കണം. ഞാൻ തെറ്റായ ഒരു കാര്യവും ചെയ്യാറില്ല, തെറ്റ് ചിന്തിക്കാറില്ല, തെറ്റ് നോക്കാറില്ല. അങ്ങനെ വരുമ്പോ ഇവളുണ്ടാവും എന്നോട് ചോദിക്കാണ്ട് സുന്നത്ത് പോകാൻ പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയും മുറിച്ചാളാന്ന് പറയും, അങ്ങനെ മുറിപ്പിക്കും. അപ്പൊ നബി നിങ്ങൾ പറഞ്ഞു, ഭർത്താവ് നാട്ടിലുണ്ടെങ്കിൽ ഭാര്യമാര് സുന്നത്ത് നോമ്പെടുക്കുന്നതിന് മുമ്പ് ഭർത്താവിനോട് സമ്മതം ചോദിക്കണം, സമ്മതം ചോദിക്കാതെ നോമ്പെടുക്കാൻ പാടില്ല. മൂന്നാമതായി, നബിയെ, ഞാൻ സുബിഹിക്ക് നിസ്കരിക്കില്ലായിരുന്നില്ല, അതങ്ങനല്ല, ഞാൻ രാത്രി വളരെ അധ്വാനിച്ച് ക്ഷീണിച്ച് ജോലിയെടുത്ത് വന്ന് കിടന്നാലും കിടക്കാൻ തന്നെ വൈകും, അങ്ങനെ കിടന്നാൽ ചിലപ്പോൾ കുറച്ച് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോകും. സുബി കലാവൊന്നുമില്ല, ഞാൻ കലാകുന്നതിൻ്റെയൊക്കെ മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്കും. പക്ഷെ ആദ്യത്തെ വർക്കത്തിൽ ചിലപ്പോൾ ഉറക്കം കഴിയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കത്തിൽ ഞാൻ ഉടനെ നിസ്കരിച്ചോളണോ, പ്രശ്നം അവിടെ കഴിഞ്ഞു. ഇതുപോലെ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ നോക്കരുത്. ആ കുറ്റം പറയുന്ന സംഗതി ഉള്ളതോ ഇല്ലാത്തതോ, അത് പരിഹരിക്കേണ്ടതാണോ അല്ലാത്തതോ എന്നൊക്കെ വേണം. ചില സ്ത്രീകളുണ്ട് സ്വന്തം ഭർത്താവിനെ പറ്റി കുറ്റം പറയാൻ ആരോടാന്നറിയോ, സ്വന്തം മക്കളോട്, എൻ്റെ ഉപ്പ അങ്ങനെ, ഉപ്പ ഇങ്ങനെ, ഉപ്പ അങ്ങനെ ഈ എന്ന് പറഞ്ഞാൽ ഈ മക്കൾക്ക് പിന്നെ ബാപ്പാനോട് ഒരു മതിപ്പും ഉണ്ടാവില്ല. അപ്പൊ ഈ മക്കൾ ബാപ്പ പറയുന്ന ഒന്നും മനസ്സുകൊണ്ട് സ്വീകരിക്കൂല. ഉമ്മ പറഞ്ഞില്ല ഇവൻ കടുത്ത ഹമക്കാണ്,
പിന്നെ ഇവനെ അനുസരിക്കാനാ എന്നല്ലേ മക്കൾ വിചാരിക്കുക. ഇതേപോലെ തന്നെ ചില പുരുഷന്മാരുണ്ട്, അവർ സ്വന്തം ഭാര്യ എന്റെ കുറ്റം മക്കളോട് പറയും, ഇന്റെ ഉമ്മ അങ്ങനെ ഉമ്മ ഇങ്ങനെ, പിന്നെ സ്വന്തം ഉമ്മാനോട് ബഹുമാനം ഉണ്ടാവും, ഇവൻ മരിച്ചാൽ പോലും ഉമ്മാൻ അനുസരിക്കൂല മക്കള്. അപ്പൊ എന്ത് ചെയ്യരുത്, മക്കളോട് തീരെ കംപ്ലൈന്റ് പറയരുത്. തീരെ ഭർത്താവിനും ഭാര്യക്കും പരസ്പരം ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ എന്ത് സുഖം, മക്കളെല്ലാം അപ്പുറത്തെ റൂമിൽ കിടന്നുറങ്ങുമ്പോ അവർ രണ്ടാളും മാത്രമുള്ള റൂമിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർത്താൽ ഞാൻ പോരെ. അങ്ങനെ വേണമെങ്കിൽ തന്നെ ഒരിക്കലും മക്കളോട് കുറ്റം പറയരുത്, വേറൊരാളോട് കുറ്റം പറയരുത്. നമ്മളെ കുറ്റം പറയാനല്ലല്ലോ അള്ളാഹു തആല പഠിച്ചത്, എല്ലാവർക്കും നന്മ ഉദ്ദേശിക്കാനുള്ള പഠിച്ചത്, എല്ലാവരുടെ മനസ്സിനും സന്തോഷം ഉണ്ടാക്കും, ആരെ മനസ്സിനും പ്രശ്നം ഉണ്ടാക്കരുത്. അതാണ് ഇദ്ഖാലു സുറൂരി ഫീ ഖൽബിൽ മുഅ്മിൻ, അമലുകളുടെ കൂട്ടത്തിൽ വലിയ ബഹുമാനമുള്ള അമലാണ് മുഅ്മിനായ മനുഷ്യന്റെ മനസ്സുകളിൽ സന്തോഷം ഉണ്ടാക്കുക. അതാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, സുന്നത്ത് നോമ്പെടുത്തവൻ ആ സുന്നത്ത് നോമ്പുമായി ഒരു സ്ഥലത്ത് ചെന്നപ്പോ വളരെ സ്നേഹിക്കുന്ന ഒരാൾ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് പഠിച്ചവനെ സുന്നത്ത് നോമ്പാന്ന് കേൾക്കുമ്പോഴേക്ക് അയാൾ ആകെ തളർന്നു പോയി. അങ്ങനെ ഈ ഭക്ഷണമൊക്കെ കഴിപ്പിക്കണോ എന്ന് ഉണ്ടാക്കിയതാ, എന്നാ അവിടെ എന്ത് വേണം, സുന്നത്ത് നോമ്പ് മുറിച്ചിട്ട് അയാളെ ഭക്ഷണം കഴിച്ചു കൊടുക്കണം, അയാളെ ഭക്ഷണം കഴിച്ചു കൊടുക്കണം. അപ്പൊ എന്താ നിയ്യത്തി ഉണ്ടത്, അതിന് പ്രത്യേക നിയ്യത്തൊന്നും വേണ്ട, പക്ഷെ ഒരു നിയ്യത്ത്, ഏത് നല്ല കാര്യത്തിലും നിയ്യത്ത് വേണ്ടേ. എന്താ നിയ്യത്ത്, മൂമിനായ മനുഷ്യന്റെ മനസ്സിൽ സന്തോഷം പ്രവേശിപ്പിക്കാനാണ് എന്ന ലക്ഷ്യത്തോട് എന്ന ഉദ്ദേശത്തോട് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയുണ്ട്, ചില നിയ്യത്ത് കിട്ടാത്ത ചില ആൾക്കാർക്ക്, എന്നാളൊരാൾ പറഞ്ഞു എനിക്ക് ഒതു കൊടുക്കുമ്പോ നിയ്യത്ത് കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു ഒതു കൊടുക്കുമ്പോ നിയ്യത്തില്ലാതെ ഒരു ഒതു കൊടുത്ത ഒരു ലക്ഷം ഉപ്പേ റാണിയാ, നിയ്യത്തില്ലാതെ ഒതു കൊടുത്തീരാ, എന്തിനാ നിയ്യത്ത് എന്ന് പറയാ, മനസ്സിൽ ഉദ്ദേശം ഉണ്ടാകുക, മനസ്സിൽ ഉദ്ദേശം ഇല്ലാണ്ടെങ്കിൽ ഒരു തോന്നു കൊടുക്കുക. അപ്പോ പക്ഷേ അത് വധുവിന്റെ മുഖം കഴുകുന്ന സമയത്ത് ഉദ്ദേശമാണ്, നേരത്തെ ഉണ്ടായാ പോരാ, കുറെ നിറങ്ങം ഉണ്ടായാ പോരാ, ആ കഴുകുന്ന സമയത്ത്. ഉദാഹരണം പറഞ്ഞാല് ഇമാം ഇബ്നു സലാഹ് റളിയല്ലാഹു അൻഹു ഫതാവയിൽ അതിന് ഉദാഹരണം പറഞ്ഞു, അവയെ മനസ്സിലാവും. അങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോ ഒരു സയ്യിദ് ഒരു ഇപ്പൊ തന്നെ ഖലീൽ തങ്ങൾ ഇവിടെ വരാനുണ്ട്, അല്ലാഹു തആല തൗഫീഖിയേ, ഖലീൽ തങ്ങൾ കയറി വന്നു നോക്കുക, നമ്മളെല്ലാവരും എഴുന്നേറ്റ് അല്ലേ, ഇന്നമല്ല അമാലും നിയ്യത്ത്, ഏത് നല്ല കാര്യം ചെയ്യുമ്പോൾ നിയ്യത്ത് വേണമല്ലോ. അപ്പൊ തങ്ങൾ വരുമ്പോ സയ്യിദിനെ ബഹുമാനിച്ച് എഴുന്നേറ്റുന്നതിന് നിയ്യത്ത് വേണ്ടേ, ആ നിയ്യത്ത് ഉണ്ടോ ഇല്ലേ, ഉണ്ട്. എന്താ നിയ്യത്ത്, തങ്ങൾ വരുമ്പോ എഴുന്നേറ്റുമ്പോ നമ്മളെ മനസ്സിലൊക്കെ ഇല്ലേ തങ്ങളെ ബഹുമാനിച്ചിട്ടാണ് നിൽക്കുന്നത്, നമ്മളെ മനസ്സിലൊക്കെ ഉണ്ട്, അത് നമ്മൾ എഴുന്നേറ്റുന്നത്. ബാപ്പ വരുമ്പോ എഴുന്നേറ്റ് വന്നു, നമ്മളെ മനസ്സിലൊക്കെ ഇല്ലേ ബാപ്പ വരുന്ന വകയിലാണ് നിന്നത്, അത് തന്നെയാണ് നിയ്യത്ത്. അല്ല നിയ്യത്ത് എന്ന് പറഞ്ഞാല് ഒരു കിട്ടാത്ത സാധനം തേനെടുക്കുന്നതിനെക്കാണും ബുദ്ധിമുട്ടാ ചിലർക്ക്, മരത്തിന്റെ മുളക് തേനെടുക്കുന്ന അതിനെ കാണാൻ ബുദ്ധിമുട്ട് നീയത്തിന്. എന്നിട്ട് ഇങ്ങനെ സുബ്ഹാനല്ലാഹ് കുളത്തിലെല്ലാം ഇറങ്ങിയിട്ടുണ്ട്, ചില വെള്ളം കുറെ അങ്ങോട്ട് നീക്കി കുറെ ഇങ്ങോട്ട് നീക്കി, എന്നിട്ടൊന്നും നീയത്ത് കിട്ടുന്നില്ല. ഇത് മീൻ പിടിക്കുന്നതൊന്നല്ല, നീയത്ത് തന്നെ മനസ്സിൽ ആ വിഷയം ചെയ്യുമ്പോൾ ഞാൻ ഇന്ന കാര്യം ചെയ്യാണ് എന്ന് മനസ്സിലുണ്ടാകും. ലുഹുർ നിസ്കരിക്കുമ്പോൾ ലുഹുർ നിസ്കരിക്കുകയാണ്, ഞാൻ നിസ്കരിക്കുകയാണ്, ലുഹുറാണ് ഫർളാണ്, ഇമാമിന്റെ ഇമാമോടുകൂടെ അതൊക്കെ മനസ്സിലുണ്ടാകും. ആ മനസ്സിലുള്ളതോടുകൂടെ അള്ളാഹു അക്ബർ പറയാം. ഇതുപോലെ നമ്മൾ മുഖം കഴുകുമ്പോൾ മനസ്സിൽ ഞാൻ ഉതു കൊടുക്കുകയാണ് എന്ന് മനസ്സിലുണ്ടാകുക, അല്ലെ വധുവിന്റെ ഫർളിന് വീട്ടുകയാണെന്ന് മനസ്സിലുണ്ടാകുക, അതാണ് നീയത്ത് എന്ന് പറയുന്നത്. അപ്പോ നീയത്ത് അത് കിട്ടാതെ വേദാറാണ്ടോ ചെയ്യൊന്നുമില്ല. ഇമാം ഗസാലി അള്ളാഹു പറഞ്ഞതിന് അർത്ഥം, നോമ്പ് സുന്നത്തായ നോമ്പ് ഒരു മൂമിനായ മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ മുറിക്കുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാകും ഇയാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്. വാസ്തവത്തിൽ ഭക്ഷണം ഒന്നും വേണ്ട മുസ്ലിയാർക്ക്, നല്ല തിരക്കൂട്. എന്നാലും ചിലർ ക്ഷണിച്ചാൽ എന്ത് ചെയ്യും, അവിടെ ഒന്ന് കയറി ഇറങ്ങും. അപ്പൊ ഒരു നീയത്ത് ഉണ്ട്, നീയത്ത് അയാളെ മനസ്സിലൊരു വിഷമം വേണ്ട, അയാളെ സന്തോഷിപ്പിക്കുക. അത് പഠിച്ചുകൊണ്ടിരുന്ന് കൂലിട്ടുന്നൊരു അമലാണ് ഇത്. മോമിനായ മനുഷ്യന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കും. ഒരാൾ മരിച്ചു, നമ്മളെല്ലാവരും അയാളെ പെരക്ക് പോയി കണ്ണോക്ക് കണ്ടു, മരിച്ചാൾ മടങ്ങിയിരുവാണ് ഇല്ല, പക്ഷേ അദ്ദേഹത്തിന്റെ ആ ദുഃഖത്തിൽ നമ്മളും കൂടി പങ്കുചേരുമ്പോ അദ്ദേഹത്തിന്റെ മനസ്സിന് ഒരുപാട് റാഹത്തുണ്ടാവും. അപ്പൊ നമ്മൾ മരിച്ച വീട്ടിൽ പോകണം, അവിടെ വെച്ച് ദ്വാ നടത്തണം, അതുപോലെ തന്നെ മരിച്ചാൾക്ക് ദ്വാർക്കണം, ജീവിച്ചിരിക്കുന്ന ആർക്ക് ദ്വാ ചെയ്യണം. മരിച്ച മയത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുന്ന ഒരാള്, അപ്പൊ അദ്ദേഹത്തിന് എല്ലാ ഒത്താശയും ചെയ്തു, നമ്മൾ തന്നെ പോയി ഭക്ഷണമൊക്കെ പാകം ചെയ്ത് വിതരണം ചെയ്ത് ചെറുപ്പക്കാരൊക്കെ ആ മരിച്ച വീട്ടിൽ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി സഹായിച്ചു കൊടുത്ത്, അപ്പൊ ആ വീട്ടുകാരന് നല്ല സന്തോഷമുണ്ടാകും. എന്റെ പാപ്പാന്റെ പേരിൽ ഭക്ഷണം കൊടുക്കാൻ ഈ അയൽവാസികളൊക്കെ സഹായിച്ചു തന്നു, വലിയ സന്തോഷം ഉണ്ടാകും. മരിച്ച ആളുടെ പേരിൽ 7 ദിവസം ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് സ്വഹാബത്ത് സുന്നത്തായി കണക്കാക്കിയ കാര്യമാണ്. അപ്പോ എവിടെയും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ മരിച്ച വീട്ടിൽ രോഗം ഒരാൾ രോഗിയായി അയാളെ ചെന്നോക്കുക, അത് വലിയ പുണ്യമുള്ള അമലാണ്. അങ്ങനെ നമ്മൾ രോഗിയെ ചെന്നോക്കിയുണ്ട് അയാളെ രോഗം മാറുമോ, നമ്മൾ രോഗം മാറല്ല, രോഗം മാറാ അതിന് ഡോക്ടറെ നോക്കേണ്ടിയിരുന്നു, നമ്മൾ പോയിട്ട് ഇല്ലാരി ഉണ്ടാവില്ല. അതേസമയത്ത് ഒരു നല്ല ആലിമോ സ്വാലിഹോ ആയ ആൾ പോയിട്ടൊന്ന് മന്ത്രിച്ചു കൊടുത്താൽ ചിലപ്പോൾ രോഗം മാറും, ദ്വാ ചെയ്തു കൊടുത്താൽ രോഗം മാറും.
ഇരിക്കട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ അദ്ഹിബിൽ ബസർ ബന്നാസ് ഇശ്ഫി അന്ത ഷാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉ എന്നിങ്ങനെ രോഗമുള്ള ആളെ ശരീരത്തിൽ കൈവെച്ചു കൊടുത്തുകൊണ്ട് തന്നെ മന്ത്രിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. മന്ത്രവും അതുപോലെ തന്നെ മറ്റ് അമലുകളൊക്കെ ഇസ്ലാമിലുള്ളതാ, അതൊന്നും ഇല്ലാന്ന് പറയുന്നവൻ അവൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാത്തവനാണ്. അള്ളാഹു അവർക്ക് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അള്ളാഹു നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്നു എന്ന നിലക്ക് നമ്മുടെ ജീവിതം ക്രമീകരിക്കണം. അള്ളാഹു അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ ഉറൂസ് പരിപാടി അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. ഞാൻ നിർത്തട്ടെ. അള്ളാഹുവിന്റെ പൊരുത്തം കരുതി സാലിഹായ അമൽ ചെയ്താൽ അത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല, അതെന്നും ഫലവത്തായി നിലനിൽക്കും. മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു വഅദു പറയുന്ന ഒരു വലിയ പണ്ഡിതനായിരുന്നു മൻസൂർ ഇബ്നു അമ്മാർ. മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വഅദു പറഞ്ഞു അവസാനം വഫാത്തായി. മൻസൂർ ഇബ്നു അമ്മാർ തങ്ങൾ വഫാത്തായപ്പോ സ്വപ്നത്തിൽ ഒരു വലിയ മഹാൻ ഷഅറാനി കണ്ടു. എന്താണ് നിങ്ങളെ ഹാല് എന്ന് ചോദിച്ചു. പറഞ്ഞു മരിച്ചതിന് ശേഷം അള്ളാഹു തആല എന്നെ വിളിപ്പിച്ചു, എന്നോട് ചോദിച്ചു, നിങ്ങളല്ലേ മൻസൂർ ഇബ്നു അമ്മാർ വഅദു പറയുന്ന മുസ്ലിയാർ? അതെ. നിങ്ങൾ വഅദു പറയുന്നതനുസരിച്ച് ചിലപ്പോ നിങ്ങൾ നടക്കലില്ലല്ലോ, ജനങ്ങളോട് പറഞ്ഞതനുസരിച്ച് നിങ്ങൾ നടക്കാറില്ലല്ലോ. അപ്പോ ഞാൻ പറഞ്ഞു, അള്ളാഹുവേ എന്റെ ജീവിതത്തിൽ അപാകതകൾ വന്നിരിക്കാം, ഞാൻ പറഞ്ഞതുപോലെ ജീവിക്കാൻ കഴിയാതിരുന്നിട്ടുണ്ടാകും, ഞാനത് സമ്മതിക്കുന്നു, എന്റെ തെറ്റ് സമ്മതിക്കുന്നു, പക്ഷേ ഞാൻ എവിടെ വഅദു പറയുമ്പോഴും ആദ്യം തന്നെ നിന്നെ സ്തുതിച്ച് അൽഹംദുലില്ലാ പറയും, നിന്നെ പുകഴ്ത്തി പറയും. നിന്നെ പുകഴ്ത്തി പറയാതെ ഞാൻ എന്റെ ഒരൊറ്റ വഅദും തുടങ്ങിയിട്ടില്ല. നിന്റെ ഹബീബിന്റെ പേരിൽ സലാത്തില്ലാതെ വഅദു തുടങ്ങിയിട്ടില്ല. എന്റെ ജീവിതത്തിൽ അപാകത വന്നിട്ടുണ്ടാകാം. അല്ലാഹു പറഞ്ഞു, മലക്കുകളെ മൻസൂർ ഇബ്നു അമ്മാർ എന്നെ പുകഴ്ത്തി വലുത് പറഞ്ഞ ആളാണ്. മൻസൂർ ഇബ്നു അമ്മാറിന് ആകാശത്തിന്റെയും ഭൂമിയുടെയും മടക്ക് ഒരു കസേര കൊടുക്കൂ, അതിന്റെ മേലെ ഇരുന്ന് എന്നെ പുകഴ്ത്തി പറയട്ടെ. വാത് പറയുന്നവരും കേൾക്കുന്നവരും എല്ലാവരിലും അപാകതകളുണ്ടാകാം, തെറ്റുകളുണ്ടാകാം. ഈ സദസ്സിലും സ്റ്റേജിലും ഇരിക്കുന്നവരിൽ ഏറ്റവും മോശക്കാരൻ ഈ സംസാരിക്കുന്ന ഞാനായിരിക്കാം. അള്ളാഹു നമ്മളെ എല്ലാവരെയും നന്നാക്കി തരട്ടെ. എല്ലാവർക്കും ഹിദായത്തിൻ്റെയും തഖ്വയുടെയും നൂറ് അള്ളാഹു നൽകുമാറാകട്ടെ. ജീവിക്കുന്ന കാലത്തോടെ ഇസ്സത്തോടെ തഖ്വയോടെ ജീവിക്കാൻ ഭാഗ്യം നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നഅ്മുഹു വയുകാഫി മസീദഹ്. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد ارحم الراحمين يا ربي. ഈ സദസ്സും ഇനി ഇവിടെ ഉണ്ടാകുന്ന സദസ്സുകളും ഇവിടെ നടക്കുന്ന ഈ പരിപാടിയും ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം നീ കബൂൽ ചെയ്യണം റഹ്മാനേ. ഈ ജമാഅത്തിലും ഈ കൊടകിലുള്ള എല്ലാ ജമാഅത്തുകളിലും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനേ. ഇവിടെയുള്ള സർവ ആലിമീങ്ങൾക്കും മറ്റ് സ്ഥലങ്ങളിലുള്ള ആലിമീങ്ങൾക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും ഏറ്റിത്തരണം റഹ്മാനേ. ആലിമീങ്ങളെ പിന്തുടർന്ന് ജീവിക്കാൻ ഉമറാക്കൾക്കും യുവാക്കൾക്കും മോമിനീങ്ങൾ മോമിനാത്തുകൾക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനേ. ഞങ്ങളുടെ നാട്ടിൽ നീ ഐശ്വര്യം വർദ്ധിപ്പിക്കണം റഹ്മാനെ. സെറുകൾ മുസീബത്തുകൾ രോഗങ്ങൾ ഞെരിക്കങ്ങൾ കടങ്ങളെല്ലാം നീ എടുത്തു മാറ്റണം റഹ്മാനെ. ഒരു കോവിഡ് രോഗത്തിലും ഞങ്ങൾ ആരെയും നീ പെടുത്തരുത് റഹ്മാനെ. അള്ളാഹുവെ വിദേശത്തും നാട്ടിലുമായി അധ്വാനിക്കുന്ന മുഴുവൻ ആളുകളെയും സർവ അധ്വാനങ്ങളിലും നീ ബർക്കത്തിയിടും റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണം റഹ്മാനെ. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നൽകണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് നൽകണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് മക്കള് നൽകണം റഹ്മാനെ. ഇണകളില്ലാത്തവർക്ക് ഖൈറായ ഇണകളെ നൽകണം റഹ്മാനെ. ആരോഗ്യമില്ലാത്തവർക്ക് ആരോഗ്യം നൽകണം റഹ്മാനെ. അള്ളാഹുവേ ഐസിയുവിലും ഹോസ്പിറ്റലിലും അല്ലാതെയുമായി കഴിയുന്ന ഏത് രോഗികളുണ്ടോ അവർക്കും ഞങ്ങൾക്കും പരിപൂർണ ശിഫ നൽകണം റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ബർക്കത്തീറും റഹ്മാനെ. ഞങ്ങളുടെ സ്ഥാപനങ്ങളെല്ലാം
നീ ഏറ്റെടുത്ത് നടത്തി തരണം റഹ്മാനെ. ഞങ്ങളുടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് പഠിക്കാൻ കഴിയാത്ത അവസ്ഥയും പള്ളിയിൽ പോയി ഇബാദത്ത് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയും ഒരു കൊല്ലത്തോളമായി. ഞങ്ങളുടെ നാട്ടിൽ പല സ്ഥലത്തും നിന്റെ പരീക്ഷണം ലോകം മുഴുക്കെ ഉണ്ടായി. അത് ഉയർത്തിക്കളയാൻ നിനക്കല്ലാതെ കഴിവില്ല. ഞങ്ങൾക്ക് പരിശുദ്ധ റമദാനിലും ശഅബാനിലും മറ്റ് ദിനങ്ങളിലും നിന്റെ പള്ളിയിൽ വന്ന് ഇബാദത്ത് എടുക്കാനും മുതഅല്ലിമീകൾക്ക് ഇൽമു പഠിക്കാനും അതുപോലെ ഞങ്ങളുടെ മദ്രസകൾ കോളേജുകൾ സ്കൂളുകൾ ഒക്കെ തുറന്ന് പ്രവർത്തിക്കാനും നീ അവസരം എളുപ്പമാക്കി തരണം. അല്ലാഹുമ്മ വമാ ഖളൈത ലനാ മിൻ അംരിൻ ഫശറഅനാ വശറഅനാ ഫീഹി ബിതൗഫീഖിക വതൈസീരിക ഫതമ്മിംഹു ലനാ ബിഅഹ്സനിൽ വുജൂഹി വഅക്മലിഹാ വഅജ്മലിഹാ إنك على كل شيء قدير وبالإجابة جدير إمام شافعي تنقل عند نركنا سميم خدا معين الدين الأجمير تنقل عند نركنا سميم إي بابا پتن دا أمم مرچ مويا ماسم أدوول أستاذ إن دا أستاذ وفاتا إي بويا ماسم إبدا مرو جيئ پتا مهان أنس مريكنا ماسم الله وي أور كلاب أور دا دردن أتي كود كنم رحمن أور ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ഓപ്പറേഷൻ വിധിക്കപ്പെട്ട രോഗമുള്ള ഉമ്മക്ക് വേണ്ടി സിറാജുലിലേക്ക് നേർച്ച തന്നു അല്ലാഹുവേ. പരിപൂർണമായി നീ ശിഫ നൽകണം റഹ്മാൻ. ഞാൻ പോയ സ്ഥലത്ത് നിന്നൊക്കെ പലരും നേർച്ച തന്നിട്ടുണ്ട്, ഇവിടെ വന്നപ്പോഴും തന്നവരുണ്ട്. അല്ലാഹുവേ സിറാജുൽ ഹുദയിലേക്ക് ആര് നേർച്ച ചെയ്തോ സദഖ ചെയ്തോ അവർക്ക് നീ തന്നെ ഫലം നൽകണം റഹ്മാനെ. ആർക്കെന്ത് രോഗമുണ്ടോ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. 20 കുട്ടികളുടെ ഭക്ഷണത്തിൻ്റെ ചെലവിലേക്ക് മരിച്ച ഉമ്മയുടെ പേരിലോ ഒരാൾ തന്നു. അല്ലാഹുവേ അവരുടെ ഖബറിൽ നീ അതിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ അമലുകളും ഞങ്ങളുടെ ദുആകളും നീ സ്വീകരിക്കണം റഹ്മാനെ. സിറാജുള്ളത കാണാത്തവരൊക്കെ സിറാജുള്ളത കാണാൻ വരണം. നിങ്ങളൊക്കെ എപ്പോഴും സഹായിച്ചവരാണ്, എപ്പോഴും സിറാജുള്ളതയെ സഹായിക്കണം. നമ്മുടെ ഓർഗനൈസർമാർക്ക് വരുമ്പോൾ നല്ല സംഭാവനകൾ കൊടുത്തേക്കണം എന്നുകൂടി ഈ സമയത്ത് ഉണർത്തുന്നു. എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളുടെ സ്റ്റേജ് ഒരു നിലക്ക് പറഞ്ഞാൽ കയ്യേറിയതാണ്. അതായത് സ്റ്റേജിലേക്ക് പ്രസംഗിക്കാനെ ക്ഷണിച്ചു തന്നെയാണ്, പക്ഷെ എന്നാലും നിങ്ങൾക്കൊക്കെ ഒരു ആമങ്കൊക്കെ പറയാനുണ്ടാവുമല്ലോ, അതൊക്കെ ശേഷം നിങ്ങൾ പറയണം. എനിക്ക് നല്ല തിരക്കുള്ളത് കൊണ്ടാണ്. പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഏർമാട് വന്നിരുന്നു, ആ വകയിൽ എൻ്റെ സൗണ്ട് നഷ്ടപ്പെട്ടു. ആ വകയിൽ നിന്നല്ല, ഇവിടെ കുടകിൽ വന്നാൽ എനിക്ക് സാധനം ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്, സൗണ്ടൊക്കെ നഷ്ടപ്പെട്ടു. ഇപ്പം മരുന്നും ഇങ്ങനെ ഇടക്കിടക്ക് കുടിച്ചുകൊണ്ട് സൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ വരികയാണ്. അലഹമ്മദില്ല ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ക്ലിയർ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് വേഗം തടിയെടുക്കണം, ഇല്ലെങ്കിൽ എൻ്റെ ശരീരത്തിന് പറ്റൂല. അങ്ങനെ ഒരു പ്രശ്നവും കൂടി ഉണ്ട്. അതിൻ്റെ പുറമെ മകരിബ് നിസ്കാരത്തിനൊരു നിക്കാഹ്, എൻ്റെ ഒരു ശിഷ്യൻ്റെ ഒരു നിക്കാഹ് വിരാജപ്പെട്ടെന്ന് കുറച്ചപ്പുറത്ത്, അതിൽ പങ്കെടുക്കണം. നിക്കാഹുകാർ വന്നാൽ പിന്നെ പല നാട്ടുകാരുമായിരിക്കും, ഏലേരിൽ ആരല്ലാടുള്ളതെന്നൊന്നും അറിയില്ല. ഇവിടെ ഒക്കെ നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്ന ജനങ്ങളാണ് ഉണ്ടാകാം, നിക്കാഹിന് വരുന്നതിൽ ആരല്ലാടുള്ളതെന്ന് അറിയില്ല. അപ്പോൾ സമയം വൈകിയാൽ ചിലരൊക്കെ മുഖം കറപ്പിച്ച് ആകെ പ്രശ്നമാവും. അതുകൊണ്ട് അങ്ങനത്തെ അവരവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അത് കൃത്യം പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോടൊന്നും പറയാതെ പിന്നെ സമയം നഷ്ടപ്പെടുത്താതെ ഒരു ചെറിയ സമയത്തിനുള്ളിൽ കുറേ കാര്യം പറയാം, അതല്ലേ നല്ലത്? സമയം നഷ്ടപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ആമുഖമൊന്നും പറയാതെ വേഗം വയത് പറഞ്ഞത്. അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ കബൂൽ ചെയ്യട്ടെ. ഇനിയും ഇൻഷാല്ലാ ഒരുമിച്ച് വിടാൻ അള്ളാഹു അവസരം നൽകുമാറാകട്ടെ. എല്ലാവരോടും ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. കോവിഡ് പ്രോട്ടോകോൾ ആയതുകൊണ്ട് കൈ ആർക്കും മുസാഫത്ത് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ കൊടുക്കാറില്ല. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. അസ്സലാമു അലൈക്കും.